ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് നോമ്പ് തുറക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, മുട്ട പൊരിച്ചത്. അതിനുവേണ്ടി ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഒരു ബോയിൽ ചെയ്ത 3 മുട്ട ബോയിൽ ചെയ്ത് വെച്ചതാണ്. പിന്നെ 1 കപ്പ് മൈദ, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ച സവാള, ഇത് 1 സവാളയുടെ പകുതി, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞ 1 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ മല്ലിയില. ഇനി ആദ്യം നമുക്ക് ഈ മുട്ട ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഈ ഒരു വലിപ്പത്തിലുള്ള പീസാക്കി നമുക്ക് എല്ലാ മുട്ടയും മുറിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് ഒരു ബൗൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ അതിലേക്ക് ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് 3 ചേർത്ത് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇത് 3 നന്നായി മിക്സ് ചെയ്യും. ഇതിനുശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ബാറ്റർ ഒരുപാട് ലൂസുമായി പോകരുത്, ഒരുപാട് തിക്കുമായി പോകരുത്. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ മല്ലിച്ചപ്പ്, ഇത് 3 മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ പീസാക്കി വെച്ച എഗ്ഗ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു പാത്രത്തിൽ എണ്ണ വെച്ച് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ സ്പൂണിൽ എടുത്തിട്ട് ഇത് നമുക്ക് ഓയിലിലേക്ക് ഇടാം. ഓരോ പീസ് പീസായി എടുത്ത് നമുക്ക് ഓയിലിലേക്ക് ഇടാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മുട്ട പൊരിക്കുന്ന സമയത്ത് നമ്മൾ ഓയിലിൻ്റെ അടുത്ത് അധികം നിൽക്കരുത്, ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഒന്ന് കെയർ ചെയ്യാം. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം.